أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا صاحبي السجن أأرباب متفرقون خير أم الله الواحد القهار. ما تعبدون من دونه إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن الحكم إلا لله أمر ألا تعبدوا إلا إياه ذلك الدين القيم ولكن أكثر الناس لا يعلمون. صلى الله عليه وسلم. سورة يوسف لا مبتدي ومبدا نالبدا آيات غل. يا صاحبي السجني. أو دند جيلي لا دند كوتو غيري. ആ അർബാബുൻ വിവിധ റബ്ബുകളാണോ മുത്തഫര്യഖൂന ഭിന്നരായ ഖൈറുൻ ഉത്തമം അമില്ലാഹു അല്ലെങ്കിൽ അല്ലാഹുവാണോ അൽ വാഹിദ് ഏകനായ അൽ ഖഹാർ എല്ലാം അടക്കി വാഴുന്നവനായ മാ താഴ്ബുദൂന മിൻ ദൂനിഹി മാ താഴ്ബുദൂന നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല മിൻ ദൂനിഹി അവനെ കൂടാതെ ഇല്ലാ അസ്മാഅൻ ചില പേരുകൾ അല്ലാതെ സമ്മയിത്തുമൂഹ ആ പേര് വിളിച്ചിരിക്കുന്നു നിങ്ങൾ പേര് വിളിച്ചിരിക്കുന്നു അതിനെ അന്തും നിങ്ങളും ആബാഉക്കും നിങ്ങളുടെ പിതാക്കളും മാ അൻസലല്ലാഹു അല്ലാഹു ഇറക്കിയിട്ടില്ല ബിഹ അതേക്കുറിച്ച് മിൻ സുൽത്താനിൻ യാതൊരു പ്രമാണവും ഇനിൽ ഹുക്കുമു അൽ ഹുക്കുമു അഥവാ ശാസനാധികാരം അല്ലെങ്കിൽ വിധി കൽപ്പിക്കാനുള്ള അവകാശം ഇല്ല ഇല്ലാ ലില്ലാഹി അല്ലാഹുവിനല്ലാതെ അമറ അവൻ കൽപ്പിച്ചിരിക്കുന്നു അല്ല താഴ്ബുദു നിങ്ങൾ ഇബാദത്ത് ചെയ്യരുതെന്ന് ഇല്ല ഇയാഹു അവനല്ലാതെ ദാലിക്ക അതാകുന്നു അദ്ദീനുൽ ഖയ്യും ശരിയായ നേരായ മതം അല്ലെങ്കിൽ നേരായ ധർമ്മം വലാക്കിന്ന പക്ഷേ അക്സറന്നാസ് ജനങ്ങളിൽ അധിക പേരും ലാ യഅലമൂൻ അറിയുന്നില്ല. അള്ളാഹുവിൻ്റെ നബിയായ യൂസുഫ് അലൈഹിസ്സലാം അകപ്പെട്ട ജയിലിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോട് കിട്ടിയ അവസരം ഉപയോഗിച്ച് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതിന് സാഹചര്യമൊരുങ്ങിയത് അവരുടെ സ്വപ്നത്തെക്കുറിച്ചുള്ള വ്യാഖ്യാന അന്വേഷണം ആയിരുന്നല്ലോ. അതിൽ അദ്ദേഹം സ്വന്തം നിലപാട് വ്യക്തമാക്കി. ഇനി തൻ്റെ കൂട്ടുകാരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. കൂട്ടുകാരെ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. വ്യത്യസ്തരായ ഉടമസ്ഥന്മാർ നമുക്കുണ്ടാകുന്നതാണോ? വ്യത്യസ്തരായ റബ്ബുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കാകാം. ഒന്ന്, ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ഏറ്റെടുക്കുക. മനുഷ്യൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ ഒരു ദൈവം, സാമ്പത്തിക കാര്യത്തിന് വേറെ ഒരു ദൈവം, ഇങ്ങനെ പലതിലും പലരെയും ദൈവങ്ങളാക്കുക. വ്യക്തികാര്യത്തിന് വേറെ ഒരു ദൈവം, ഇങ്ങനെയൊക്കെയാണ് മുശ്രിക്കുകളുടെ ദൈവസങ്കല്പം ഉള്ളത്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ വ്യത്യസ്തരായ ദൈവങ്ങൾ ഒന്നിച്ചുകൂടി നടത്തിക്കൊണ്ടുപോകുന്നതാണ്
എന്ന് വിചാരിക്കുക. ഇത് രണ്ടായാലും ഫലം ഒന്ന് തന്നെയാണ്. നമുക്ക് വ്യത്യസ്ത റബ്ബുകൾ ഉണ്ടാകുന്നതാണോ അല്ല ഈ പ്രപഞ്ചത്തിന് വ്യത്യസ്ത റബ്ബുകളുണ്ട് എന്ന് വിചാരിക്കുന്നതാണോ ഖൈറ്. അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, എല്ലാം അടക്കി ഭരിക്കുന്ന ഏകനായ യഥാർത്ഥ ദൈവം അൽ ഇലാഹ് ദി ഗോഡ് ആണോ ഗുണം നല്ലത്, അഥവാ ഒരു ദൈവം ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കലാണോ, അതല്ല ഇതൊക്കെ ഓരോന്നും ദൈവങ്ങളാണ് അല്ലെങ്കിൽ വ്യത്യസ്ത ദൈവങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് എന്ന് വിചാരിക്കലാണോ നല്ലത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്നാണ്. മനുഷ്യജീവിതത്തിൽ ശിർക്ക് കടന്നു വരുമ്പോൾ അത് പലതരത്തിൽ വരാറുണ്ട്. ഇപ്പോൾ ഖുർആൻ തന്നെ റബ്ബുകളായി സ്വീകരിക്കുന്നത് പറഞ്ഞത് തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ല, പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ആ പ്രദേശത്ത് സാധ്യതയുള്ള ഒരു അവസ്ഥ, മനുഷ്യർ ആരാധിക്കാൻ വേണ്ടി കുറേ മൂർത്തികളെയും അതുപോലെയുള്ള സങ്കല്പങ്ങളെയും ഒക്കെ വെച്ച് പുലർത്തും. എന്നാൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നതൊക്കെ തീരുമാനിക്കുന്നത് ഈ യൂസുഫ് അലൈഹിസ്സലാമിനെയും ഈ സഹ തടവുകാരെയും ജയിലിൽ പറഞ്ഞയച്ച അവരുടെ ഇച്ഛകളും താല്പര്യങ്ങളുമാണ്, രാജധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ജീവിതം ആരാധന ഈ സാങ്കല്പിക ദൈവങ്ങൾക്കും അതുപോലെ പിന്നെ ഈ അനുസരണം എന്ന് പറയുന്നത് ദൈവങ്ങളായി പ്രത്യക്ഷത്തിൽ സങ്കല്പിക്കപ്പെടാത്ത എന്നാൽ അതുക്കും മേലെ ആരെ ആരാധിക്കണം എന്നുപോലും തീരുമാനിക്കുന്നത് ഞങ്ങളാണെന്ന് തീരുമാനിക്കുന്ന തമ്പുരാക്കന്മാരും പിന്നെ മനുഷ്യൻ്റെ ദേഹേച്ഛയും പുരോഹിതന്മാരും ഇങ്ങനെയൊക്കെയുള്ള റബ്ബുകളാണോ നല്ലത്, അതല്ല എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട്. കാരണം അള്ളാഹു എന്ന് പറയുന്ന ഒരു അസ്തിത്വത്തെ എല്ലാ മുശ്രിക്കുകളും വ്യത്യസ്ത പേരുകളിലാണെങ്കിലും സമ്മതിക്കുന്നതാണ്, സർവേശ്വരൻ പരമേശ്വരൻ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ. അതുകൊണ്ടാണ് ആ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം. എന്നിട്ട് പിന്നെ പറഞ്ഞു ഈ വിവിധ ദൈവങ്ങൾ എന്ന് പറയുന്ന പിന്നെ കാഴ്ചപ്പാട് രൂപപ്പെടുന്നത് തന്നെ വിഗ്രഹാരാധനയിൽ നിന്ന് അല്ലെങ്കിൽ ബഹുദൈവ ആരാധനയിൽ നിന്നാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മാ താഴ്ബുദൂന മിൻ ദൂനിഹി ഇല്ല അസ്മാ അൻ സമ്മയിത്തുമൂഹ അന്തും വാബ ഉക്കും, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പിതാക്കളുമൊക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് കേവലം ചില കഥാപാത്രങ്ങൾ ചില മിത്തുകൾ മാത്രമാണ്, അഥവാ അവയ്ക്കൊന്നും യഥാർത്ഥത്തിൽ അസ്തിത്വമില്ല, അതൊക്കെ ഏതോ പുരാണങ്ങളിൽ നിന്ന് രൂപപ്പെട്ട കഥാപാത്രങ്ങളും മിത്തുകളും മാത്രമാണ്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും കണ്ടെത്തിയ കുറേ സങ്കല്പ പേരുകൾ എന്നതിൽ കവിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല അവയെ ആരാധിക്കാനോ അവയോട് പ്രാർത്ഥിക്കാനോ ഒന്നും യാതൊരു പ്രമാണവും ഇറക്കിയിട്ടില്ല. അങ്ങനെ അള്ളാഹു അല്ലാത്ത വേറെ ആരെയെങ്കിലും ആരാധിക്കണമെങ്കിൽ സർവേശ്വരനായ പരമേശ്വരനായ അള്ളാഹു അവൻ പറയണം നിങ്ങൾ ഇന്നയാളെ ആരാധിക്കണം ഇന്നയാളോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ. അതവൻ പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അത് പാടില്ലാതെയാകുന്നതിൻ്റെ കാരണം എന്താണ്? ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല, വിധികർത്തൃത്വ അവകാശം അത് അള്ളാഹുവിനുള്ളതാണ്. അഥവാ മനുഷ്യൻ ആരാധിക്കണം, എങ്ങനെ ജീവിക്കണം, എന്ത് തിന്നണം, എന്ത് കുടിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഹലാല് എന്തൊക്കെ ഹറാം, ഇതൊക്കെ നിശ്ചയിക്കുവാനുള്ള അവകാശം മനുഷ്യൻ്റെ ഈ പ്രാപഞ്ചിക നിയമങ്ങളൊക്കെ നിശ്ചയിച്ചതാരാണോ? സൂര്യൻ എപ്പോൾ ഉദിക്കണം എപ്പോൾ അസ്തമിക്കണം എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ സൃഷ്ടാവായ അള്ളാഹു ആണ് എന്നതുപോലെ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടതും എന്ത് എങ്ങനെ ആരാധിക്കണം എന്ന് തീരുമാനിക്കാനുമൊക്കെയുള്ള അവകാശം ആലോചിച്ചു നോക്കിയാൽ തന്നെ അറിയാം അവനുള്ളതാണ്. അവൻ കൽപ്പിച്ചിരിക്കുന്നു അമറ അല്ലാ തഴ്ബുദു ഇല്ല ഇയാഹു, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാകുന്നതിൻ്റെ കാരണം എന്താണ്? വിധി കൽപ്പിക്കാൻ അവകാശമുള്ള അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു അവനല്ലാതെ ഇബാദത്ത് ചെയ്യരുത് എന്ന്. വിധി കൽപ്പിക്കാനുള്ള അവകാശമുള്ള അള്ളാഹു വേറെ ആർക്കെങ്കിലും ഇബാദത്ത് ചെയ്യണമെന്ന് ഇൻ കേസ് കൽപ്പിച്ചാലോ അപ്പോൾ അവർക്കും ഇബാദത്ത് ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോൾ അവൻ കൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണ്. ഇബാദത്ത് എന്ന ആശയം നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. അള്ളാഹു എൻ്റെ യജമാനനാണെന്നും ഞാൻ അവൻ്റെ അടിമയാണെന്നും അള്ളാഹു സർവത്തിൻ്റെയും ഉടമസ്ഥനാണെന്നും എല്ലാം അവൻ്റെതാണെന്നും ഒക്കെ അംഗീകരിച്ച് അവനെ അനുസരിച്ച്
അവനെ ആരാധനയിൽ പോലും അവനെ ആരാധിച്ച് ജീവിക്കലാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ആരാധന ഇബാദത്താകണമെങ്കിൽ പോലും അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കണം. ആ ആരാധനാ കാര്യത്തിൽ പോലും അള്ളാഹുവിനെ അനുസരിക്കണം. അങ്ങനെ അള്ളാഹുവിനെ യജമാനനായി സ്വീകരിച്ച് അള്ളാഹൻ്റെ അടിമയാണെന്ന് സമ്മതിച്ച് അവനെ അനുസരിച്ച് അവനെ ആരാധിച്ച് ജീവിക്കലാണ് ഇബാദത്ത്. അടിമവൃത്തി എന്നോ ഒക്കെ ഇത് പരിഭാഷപ്പെടുത്താം. അബദ് എന്ന വാക്കുണ്ടാകുന്ന അബദ് അടിമ എന്ന അർത്ഥമുള്ള വാക്കിൽ നിന്നാണ് ഇബാദത്ത് എന്നതുണ്ടാകുന്നത്. ആ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന്. ലാലിക്ക ദീനുൽ ഖയ്യിം, അതാകുന്നു യഥാർത്ഥ മതം അല്ലെങ്കിൽ യഥാർത്ഥ ധർമ്മം അല്ലെങ്കിൽ യഥാർത്ഥ ജീവിത കാഴ്ചപ്പാട് അല്ലെങ്കിൽ യഥാർത്ഥ വ്യവസ്ഥിതി, ഇതൊക്കെ ദീനിൻ്റെ അർത്ഥമാണ്. അതിന് വിരുദ്ധമായതൊക്കെ നേരെ ചൊവ്വയല്ല, വളഞ്ഞ വക്രീകരിച്ച വഴിതെറ്റിയ അടിസ്ഥാനമില്ലാത്ത കേവല സങ്കല്പങ്ങൾ മാത്രമാകുന്നു എന്നർത്ഥം. വലാക്കിൻ അക്സറന്നാസിലായ അലമോൻ, പക്ഷേ ജനങ്ങളിൽ അധിക പേരും ഇത് മനസ്സിലാക്കുന്നില്ല. അവർ വ്യത്യസ്തമായ സാങ്കല്പിക ശക്തികളുടെയൊക്കെ പിന്നാലെ നടക്കുകയും അങ്ങനെ ജീവിതം ആത്മീയ രംഗത്ത് അവർക്കൊക്കെ തീരെഴുതി കൊടുക്കുകയും സ്വാഭാവികമായിട്ടും ആത്മീയതയുടെ സംരക്ഷകർ എന്ന നിലക്ക് ദുഷ്ടന്മാരായ ദുർഭരണാധികാരികൾ മനുഷ്യരുടെ തലയിൽ റബ്ബുകളായി കയറിയിരിക്കുകയും അതിന് ഒരു കൂട്ടിക്കൊടുപ്പുകാരായി പുരോഹിത വർഗം നിലകൊള്ളുകയും അതിൻ്റെയൊക്കെ ഫലമായിട്ട് മനുഷ്യ ജീവിത സംവിധാനം അതിൻ്റെ വ്യവസ്ഥിതി തന്നെ തകരാറാകുകയും ചെയ്തുകൊണ്ടാണ് മനുഷ്യർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ആളുകൾ, നിരപരാധികളായ ആളുകൾ, ഭരണാധികാരത്തിലിരിക്കുന്നവരുടെയോ അവരുടെ കുടുംബാംഗങ്ങളുടെയോ ദേഹേച്ഛയുടെ പേരിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരുന്നത്. അതിനൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് എന്നൊക്കെയുള്ള അടിസ്ഥാനത്തിലാണ് യൂസുഫ് അലൈഹി ഇസ്ലാം ഇത് പറയുന്നത്. എല്ലാ നബിമാരും പറഞ്ഞതുപോലെ ഇനി റസൂലുള്ളാഹി ഇലൈക്കും അമറ അല്ലാ തഅ്ബുദു ഇല്ലാ ഇയാഹു മാലക്കും മിൻ ഇലാ അബുദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, ഇങ്ങനെയൊക്കെയാണല്ലോ എല്ലാ നബിമാരും സംസാരിച്ചത്. അതേ കാര്യം തൻ്റെ പ്രബോധന പ്രവർത്തനം ജയിലിനകത്ത് വെച്ച് അദ്ദേഹം നിർവഹിക്കുന്നു. ഏത് സാഹചര്യത്തിലും സത്യവിശ്വാസിക്ക് എവിടെ വെച്ചും അള്ളാഹുവിനോട് പറയാനുള്ള അടിസ്ഥാനാശയം മനുഷ്യരെല്ലാവരും ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും അത് എങ്ങനെയാണ് പുലരേണ്ടത് എന്ന്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് അവനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ മനുഷ്യന് സ്വാതന്ത്ര്യമുള്ള കാര്യത്തിലും അവൻ്റെ ഇഷ്ടത്തിനാണ് വഴങ്ങേണ്ടത്, അതിന് അവന് വഴങ്ങിയാണ് ജീവിക്കേണ്ടത് എന്നുമുള്ള അടിസ്ഥാനാശയം ആണ് സത്യവിശ്വാസിക്ക് എവിടെ വെച്ചും പറയാനുള്ളത് എന്ന കാര്യം അടിവരയിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് ഈ ആയത്തുകൾ. അള്ളാഹു അവൻ്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു മ അല്ലിംനാ മാ യൻഫഉന വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم. الحمد لله رب العالمين.